നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഐപിഎല്ലിന്റെ 12ാം സീസൺ ഈ ആഴ്ച ആരംഭിക്കാനിരിക്കെ പരിക്ക് കളി തുടങ്ങിയിരിക്കുകയാണ്. രണ്ട് താരങ്ങളാണ് ടൂർണമെന്റിന് മുമ്പ് തന്നെ പരിക്കേറ്റ് പുറത്തായത്. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ദക്ഷിണാഫ്രിക്കൻ യുവ പേസർ ലുങ്കി എങ്കിടിയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ താരവുമായ ആൻഡിച്ച് നോട്ടയുമാണ് പരിക്ക് വില്ലനായി എത്തിയത്. ദേശീയ ടീമിനായി കളിക്കുന്നതിന് ഇടയിലാണ് രണ്ടു താരങ്ങൾക്കും ഐപിഎൽ മോഹങ്ങൾ അവസാനിച്ചത്. ഇതോടെ ലുങ്കി എങ്കിടിയുടെയും നോട്ടയുടെയും പകരക്കാരായി ചെന്നൈയും കൊൽക്കത്തയും ആരെ ടീമിലേക്ക് കൊണ്ടുവരുമെന്നാണ് ഇനി അറിയാനുള്ളത്. നിലവിലെ ജേതാക്കളായ സിഎസ്കെയുടെ ഈ സീസണിലെ ബൌളിംഗ് തുറപ്പുചീട്ടാകുമെന്ന് വിലയിരുത്തപ്പെട്ട താരമായിരുന്നു ലുങ്കി എങ്കിടി. കഴിഞ്ഞ സീസണിൽ 7 മത്സരങ്ങളിൽ നിന്ന് പന്തെറിഞ്ഞ പേസർ 11 വിക്കറ്റുകൾ സ്വന്തമാക്കിയിരുന്നു. 10 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റ് എടുത്തതാണ് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം. കഴിഞ്ഞ സീസണിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് ഇത്തവണ എങ്കിടിയെ സിഎസ്കെ നിലനിർത്തിയത്. ഇംഗ്ലീഷ് പേസർ മാർക്ക് വുഡിനെ ഒഴിവാക്കിയാണ് എങ്കിടിയെ നിലനിർത്താൻ സിഎസ്കെ തീരുമാനിച്ചത്. ശ്രീലങ്കയ്ക്കെതിരെ നടന്ന 5ാം ഏകദിന മത്സരത്തിനിടെയാണ് എങ്കിടിക്ക് പരിക്കേൽക്കുന്നത്. ഇതേ തുടർന്ന് ശ്രീലങ്കയ്ക്കെതിരെയുള്ള 2020 മത്സരത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നിരുന്നു. പരിശോധനയിൽ പരിക്ക് ഗൗരവമുള്ളതാണെന്ന് വ്യക്തമായതോടെയാണ് എങ്കിടി ഐപിഎലിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചത്. എങ്കിടിയുടെ പിന്മാറ്റത്തോടെ സിഎസ്കെ ടീമിലെ ഏക വിദേശ ബൌളർ ഡേവിഡ് വില്ലിയായി മാറിയിരിക്കുകയാണ്. എങ്കിടിക്ക് പകരം മറ്റൊരു വിദേശ താരത്തെ തന്നെയായിരിക്കും സിഎസ്കെ നോട്ടമിടുക എന്ന് ഉറപ്പായിരിക്കുന്നു. 25കാരനായ നോർത്തയുടെ കന്നി ഐപിഎൽ സീസൺ ആയിരുന്നു ഇത്. ശ്രീലങ്കയ്ക്കെതിരെ അടുത്തിടെ നടന്ന ഏകദിന പരമ്പര ദക്ഷിണാഫ്രിക്ക തൂത്തുവാരിയപ്പോൾ താരം ടീമിലുണ്ടായിരുന്നു. നോർത്തെ ഈ പരമ്പരയിലൂടെയാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത്. ഈ പരമ്പര കളിക്കുന്നതിന് ഇടയായിരുന്നു നോർത്തയുടെ തോളിലിന് പരിക്കേൽക്കുന്നത്. 6 ആഴ്ചയെങ്കിലും താരത്തിന് കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുമെന്നാണ് പരിശോധനയിൽ വ്യക്തമായത്. ഇത് കെകെആറിന് വലിയ ഒരു തിരിച്ചടിയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.